ഒരുകാലത്ത് മണിക്കടവ് ഒന്നുമല്ലായിരുന്നു. ഇന്ന് കാണുന്ന മണിക്കടവിന് പിന്നിൽ ദുരിതങ്ങളുടെ ഒരുപാട് കഥകളുണ്ട്. ഒരു നെടുനീളത്തിൽ ഒരു ഷെഡ് പോലെയായിരുന്നു കെട്ടി. അതിൻ്റെ അകത്ത് കുർബാന ചൊല്ലും. അവിടെ ഞങ്ങൾ വേദാവോടെ അവിടെ തന്നെ പഠിക്കും. അപ്പോൾ ഈ പ്രദേശക്കാർക്കൊക്കെ കത്ത് വന്ന ഇരിക്കൂറിന് കൂടെ കൊണ്ടുവരും. ഞങ്ങളിവിടെ വരുമ്പം നെല്ലിക്കാമ്പ് ഞായറാഴ്ച വന്ന് രണ്ട് ദിവസം കുർബാന ചെയ്യും. ഞായറാഴ്ച കുർബാനയില്ല. ഈ വെള്ളത്തിൽ നിന്ന് ഞെരിയും കൊമളയും ഒക്കെ പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാരൊക്കെ കരയിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദേവിച്ചേട്ടനായത് ആദ്യം കണ്ടുപിടിക്കുന്നത്. പിന്നെ എല്ലാവരും കൂടി എടുത്തു എടുത്ത് പുറകിൽ വരെ എടുത്തിട്ട് തടി കോറി മാത്രം കണ്ടു വരുന്നുണ്ട്. പിന്നെ കൈ കണിച്ച് നിർത്തി അത് തിരിച്ചു വരികയാണ്. തങ്കം പേരവർ ചികിത്സ കൊടുക്കാനായിട്ട് അതേ ഉള്ളൂ ആശുപത്രി.